വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് സൗമ്യ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും മുടി നല്ല ആരോഗ്യത്തോടുകൂടി തിക്കോടുകൂടി വളരാനും നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മുടി കിടക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഹെയർ കെയർ ടിപ്പാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെയെന്ന് കണ്ടു നോക്കാം അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വേഗം വരാം ആദ്യം തന്നെ ഇതുപോലെ ഒരു വലിയ പാത്രം എടുക്കുക പാത്രത്തിലേക്ക് നമുക്ക് ഒരു വലിയ കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് വെള്ളം നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അര ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഫ്ലാക്സ് സീഡാണ് അതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സവോളയുടെ തൊലിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവോളയുടെ തൊലി എടുക്കുമ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഇത്ര അളവെന്നൊന്നുമില്ല ഒരു കൈപ്പിടിയോളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു കൈപ്പിടിയോളം എടുത്തിരിക്കുന്നത് സവോളയിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ലോസിന് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ സവോള തൊലിയും അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഒരു രണ്ട് തണ്ടായിട്ട് നമ്മളവിടെ എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ നളവൊന്നുമില്ല നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയെ അറിയാം എല്ലാവർക്കും അറിയാം നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമ്മൾ ഒരു കപ്പ് വെള്ളമല്ലേ ഒഴിച്ച് കൊടുക്കണം അതൊരു അര കപ്പാവുന്ന വരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഒരു അര കപ്പായിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ നമ്മൾ ഇട്ട ഇലകളുടെയും സവാള തൊലിയുടെയും ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഓഫ് ചെയ്തിടാം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അരിച്ചെടുക്കാം നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു കോട്ടൺ തുണി വയ്ക്കുക എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇനി ഈ സീറം നമുക്ക് ഇതുപോലെ തന്നെ കോട്ടൺ വെച്ചിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാം നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് എന്താണോ കംഫർട്ടബിൾ അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ സീറം നമ്മുടെ ഫ്രിസി ആയിട്ട് കിടക്കുന്ന ഹെയറൊക്കെ നല്ല സ്മൂത്താക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബേബി ഹെയർസ് വരാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ലോസ് തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഹെൽപ്ഫുള്ളായ ഒരു സീറമാണ് ഇത് അതുപോലെ നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ടാവണം കേട്ടോ അപ്പോൾ ഇത് കെട്ടൊന്നും ഇല്ലാണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ റൂട്ടിലേക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ട റൂട്ടാണ് നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് എന്തിലെടുക്കണോ അതുപോലെ നമ്മൾ എടുക്കാം ഇപ്പോൾ സ്പ്രേ ബോട്ടിലോ അതുപോലെ കോട്ടനോ എങ്ങനെയോ വെച്ചിട്ടാണെങ്കിലും നമ്മൾ അതുപോലെ യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അപ്പം എന്തിലായാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് അപ്ലൈ ചെയ്താൽ മതി ശരിക്കുള്ള രീതിയിൽ നമ്മുടെ റൂട്ടിലേക്കാണ് കേട്ടോ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി 35-40 മിനിറ്റ്സോളം നമുക്ക് ഇതുപോലെ വയ്ക്കാം അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക നല്ല നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നമുക്ക് നമ്മുടെ ഹെയറിന് ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ 2-3 തവണ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നന്നായി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ